ഹേ ഗായ്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ ഒരു ഹെൽത്തി ആയിട്ടുള്ള പായസമാണ്. അതിൽ ശർക്കരയോ പഞ്ചസാരയോ ഇല്ല. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് റൈസിൻസ്, സ്ലൈസ്ഡ് കോക്കനട്ട്, കാഷ് ക്രഷ്ഡ് കാഷ്യൂനട്ട്, ക്രഷ് ഡേറ്റ്സ്, സ്ലൈസ് ബനാന ആൻഡ് ആൽമണ്ട്സ്. പിന്നെ വേണ്ടത് ഗീ, കോക്കനട്ട് മിൽക്ക്, പിന്നെ പൗഡർ ഓഫ് കാർഡമൺ, ഡ്രൈ ജിഞ്ചർ ആൻഡ് ക്യുമിൻ സീഡ്. അപ്പോൾ അതാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കാം. ആദ്യം ഗ്യാസ് ഓൺ ആക്കിയിട്ട് ആവശ്യത്തിന് നെയ്യ് എടുക്കുക. പാത്രം നല്ലോണം ചൂടാവണം, എന്നാലേ അത് മെൽറ്റ് ആവുള്ളൂ. അതിലേക്ക് ഇനി സ്ലൈസ് കോക്കനട്ട് ഇടണം. നല്ല തവണ ഇളക്കണം. കോക്കനട്ട് നല്ല മുറിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ക്രഷ്ഡ് ആൽമണ്ട് ഇടണം. പിന്നെ ക്രഷ്ഡ് കാഷ്യൂ, റേസിൻസും ഇടണം. നന്നായിട്ട് ഇളക്കണം. എല്ലാം മുരിഞ്ഞതിന് ശേഷം നമുക്ക് ക്രഷ്ഡ് ഡേറ്റ്സ് ഇടണം. ആ ഡേറ്റ്സും എല്ലാ നട്ട്സും നല്ലതായിട്ട് യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് സ്ലൈസ്ഡ് പഴം കൂടി ഇടാം. നല്ലതായിട്ട് മിക്സ് ആക്കണം. ഇനി നമുക്ക് ഏലക്കായും ഡ്രൈ ജിഞ്ചർ ക്യൂമിൻ സീഡ്സിൻ്റെ പൊടി ഇടാം. എല്ലാം യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് തേങ്ങാപ്പാലും ഒഴിക്കണം. എല്ലാം ഒന്നുകൂടി മിക്സ് ആക്കുക. ഇതിൻ്റെ മണം മണത്തിട്ട് അർജുൻ പറന്നു വന്നു. പായസം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല കളറും എല്ലാം. ഇനി നമുക്കിത് ചൂടോടെ സെർവ് ചെയ്തിട്ട് കഴിക്കാം. പായസം നല്ല റെഡിയായി. നല്ല ഹെൽത്തി ഉള്ള പായസമായത്. നമ്മൾ ഇതിൽ പഞ്ചസാരയോ ജാഗറിയോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. എന്തായാലും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. Thanks for watching. Bye.